കേരള സംസ്ഥാന മികച്ച തോട്ടവിള കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ നാട്ടുകാരും കൂട്ടുകാരുമൊക്കെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും രാജീവണ്ണൻ എന്ന് വിളിക്കുന്ന കൃഷിക്കാരനും പൊതുപ്രവർത്തകനും കുളത്തുപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും കുളത്തുപ്പുഴ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കുളത്തുപ്പുഴ ഭാരതീപുരം സ്വദേശിയായ ശ്രീ ബി രാജീവിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ആദ്യമേ തന്നെ നമ്മുടെ നാടിന് അഭിമാന നേട്ടം കൈവരിച്ച രാജീവണ്ണന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വൈവിധ്യമാർന്ന രീതിയിലുള്ള കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് ശ്രീ ബി രാജീവിന് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. 2 ഏക്കർ വരുന്ന കുരുമുളക് തോട്ടത്തിലേക്കുള്ള ചാണകത്തിനായി 3 കൊല്ലം മുമ്പ് 9 പോത്തുകളെ വാങ്ങിയാണ് തുടക്കം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ രാജീവണ്ണൻ പറയും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച തോട്ടവിള കർഷകൻ എന്നുള്ള അവാർഡാണ് കിട്ടിയത്. അത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് തോട്ടവിള കൃഷി ചെയ്യുന്നുണ്ട്. തോട്ടവിളയോടൊപ്പം തന്നെ മറ്റ് ബഫല്ലോ ഫാമും മത്സ്യകൃഷിയും കോഴി വളർത്തലും താറാവ് വളർത്തലും എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വിവിധ മേഖലകളിൽ അവാർഡ് കൊടുക്കുമ്പോൾ സഹകരണ വകുപ്പിൽ നിന്നും അത് കേരളത്തിൽ എമ്പാടുമായി സംഘടിപ്പിച്ച അവാർഡിൽ തോട്ടവിള കർഷകൻ എന്നുള്ള അവാർഡ് എനിക്ക് ലഭിക്കും. അപ്പം ബഫല്ലോ ഫാം തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്തുവായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമാണ്? അല്ല, ചെറിയ രീതിയിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം 200-ഓളം ബഫല്ലോയുമായി ചെയ്യുന്നത് കേരളത്തിൽ മറ്റുള്ളതായിട്ട് എനിക്കറിയില്ല. ഇങ്ങനെ വളർത്തുന്നതായിട്ട് കച്ചവടത്തിന് വേണ്ടി കൂട്ടുന്നത് അറിയാം, പക്ഷേ വളർത്തുന്നതായിട്ട് എനിക്കറിയില്ല. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ കുരുമുളക് കൃഷിയാണ് തുടങ്ങുന്നത്. കുരുമുളക് കൃഷി കോൺക്രീറ്റ് പോസ്റ്റിൽ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു വ്യത്യസ്തമായ രീതിയിൽ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളത് ചെയ്തു നോക്കിയതാണ്. കുരുമുളക് കൃഷിക്ക് വളം കാലിവളം അത്യാവശ്യമാണ്. അപ്പോൾ ആ കാലിവളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം 9 പോത്തുകളെ വളർത്തുന്നത്. അങ്ങനെയാണ് തുടക്കം. അപ്പോൾ അത് ഒരു നല്ല സന്തോഷമായിട്ട് തോന്നി. വലിയ സ്നേഹവും ഒക്കെ അതിൽ നിന്ന് കിട്ടാറായി. മൃഗപരിപാലനമാണല്ലോ, കുട്ടിക്കാലം മുതലേ നമ്മൾ കർഷക കുടുംബമാണ്. ഒരു ധാരാളം പശുക്കളും ഒക്കെ ഉള്ള വീടാണ്. ഇപ്പോൾ അങ്ങനെ ഒരു 40 എരുമയും ബാക്കി പോത്തുകളുമായിട്ട് 1,200-ഓളം എണ്ണം നമുക്കിവിടെ ഉണ്ട്. കുരുമുളക് കൃഷി 4 ഏക്കറിൽ അല്ല 2 ഏക്കറിൽ കുരുമുളക് കൃഷിയുണ്ട്. മറ്റ് ബാക്കി സ്ഥലങ്ങളിൽ ബാക്കി കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തുകൊണ്ട് പോവുകയാണ്. മത്സ്യകൃഷി ഉണ്ട്. മത്സ്യകൃഷി 2 കുളം, ഒന്ന് ഈ ചെറിയ കുളവും ഒന്ന് മറ്റൊരു കുളം മറ്റേ ഒരു പറമ്പിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബഫല്ലോ കൃഷിയിൽ പ്രധാനമായിട്ടും ഫേസ് ചെയ്ത പ്രോബ്ലം എന്താണ്? അതാ ആദ്യം ചോദിക്കാമല്ലോ. ബഫല്ലോ കൃഷിയിൽ പ്രധാനമായിട്ടും നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഫല്ലോ ഞാൻ കൃഷി തുടങ്ങുന്ന സമയത്തുള്ളതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. 3-4 വർഷങ്ങളായിട്ട് അക്കാലത്ത് കാലിത്തീറ്റയ്ക്ക് വില കുറവും ബഫല്ലോ മീറ്റിന് വില കൂടുതലുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളമായി ബഫല്ലോസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കണ്ടെയ്നർ ലോറിയിൽ വേട്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കർഷകർക്ക് കിട്ടുന്ന വില ആ വിലയിൽ നിന്ന് താഴെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിൽക്കുമ്പോൾ വില കുറച്ച് കിട്ടുന്നത് കർഷകൻ്റെ നടുപിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു 4-5 വർഷം മുമ്പ് ഓരോ വർഷവും പോത്തിറച്ചിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ബഫല്ലോയ്ക്ക് വില കൂടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയില്ല, അതേ ഒരേ നിലയിൽ തന്നെ പോവുകയാണ്. കാലിത്തീറ്റയ്ക്കും മറ്റ് ചിലവ് ലേബറും വല്ലാതെ വർദ്ധിച്ചിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഈ പോത്തമാരെ കുളിപ്പിക്കും, പിന്നെ അതിന് തീറ്റിയൊക്കെ ഇട്ട് കൊടുക്കും. ദിവസം കുളിപ്പിക്കും? ആ, ദിവസം കുളിപ്പിക്കും. സ്പ്രിംഗ്ലർ വെച്ചിട്ട് കുളിപ്പിക്കും. അത് 1 മണിക്കൂർ കുടുംബവും കുടുംബവും കുളിപ്പിച്ചിട്ട് നിർത്തും. നിർത്തിയിട്ട് പിന്നെ 1 മണി കഴിഞ്ഞ് ഇട്ട് കൊടുക്കും. ഈ ചൂട് സമയത്താണോ അങ്ങനെ ചെയ്യുന്നത്? എല്ലാ സമയത്തും കുളിപ്പിക്കും. അവർക്ക് ചൂടല്ലേ എപ്പോഴും. എന്നാലും ഞങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഈ 100 പോത്തു ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ 4 കുടുംബക്കാർ ഇതിനകത്ത് കഴിഞ്ഞു പോകുകയാണ്. തീറ്റി ഇത് ചപ്പാത്തിയാണ്, ഇത് ദിവസം കഴിഞ്ഞതാണ്. ഏറ്റേറ്റ് കഴിഞ്ഞ് ചപ്പാത്തി എടുത്തുകൊണ്ട് വന്നു. അത് ഞങ്ങൾ പിന്നെ അതിനകത്ത് നല്ലത് നോക്കി വേവിക്കും. വേവിച്ച് ഇതും പുളിയരിയും കൂടെ ഇട്ട് നല്ലപോലെ വെന്ത ശേഷം കോരിയിട്ട് കൊടുക്കും അവർക്ക്. പിന്നെ പോച്ച എടുത്തുകൊണ്ട് വന്ന് ഇത് കൊടുത്ത ശേഷം പോച്ചയ്ക്ക് പോയി പോച്ച കൊണ്ടുവന്ന് അത് കൊടുക്കും. അത്രേ ഉള്ളൂ, തീറ്റി അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ബഫല്ലോയെ സംബന്ധിച്ച് 4-5 ബഫല്ലോസിനെ വളർത്തുമ്പം അത് സ്വന്തം അധ്വാനം കൊണ്ട് ചെയ്യുമ്പം അത് വളരെ വലിയ വലിയ ലാഭത്തിലേക്കാണ് എത്തുന്നത്. എന്നാൽ ഒരു 10 മുതൽ 20 വരെ ആകുമ്പോൾ ഒരു ലേബർ കൂടെ ചേരുമ്പോൾ ലേബറിൻ്റെ ശമ്പളം കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ലാഭം കിട്ടുന്നതിൽ വളരെ കുറവാകും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ നമ്പർ വളർത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 4-5 കുടുംബങ്ങൾ ഇതുമായി ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത്രയും പേർക്ക് ജോലി കിട്ടുമ്പോഴും ലാഭകരമായിട്ട് പോകാൻ നമുക്ക് കഴിയുന്നതും അതുകൊണ്ടാണ്.
ഇതിന് നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഡെത്ത് വല്ലതും ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ വളരെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ അസുഖങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ കൂടുതൽ എണ്ണം ഒന്നിച്ച് നിന്ന് വളർന്നു പകർച്ചവ്യാധികളൊക്കെ പലപ്പോഴും വരുമ്പോൾ ചില പകർച്ചവ്യാധികൾ വല്ലാതെ നമ്മൾ മാരകമായിട്ട് ബാധിക്കാറുണ്ട്. അത് സാധാരണയായി കാണുന്നത് ഈ കുളമ്പ് രോഗമാണ്. പക്ഷെ അതിലുപരിയായിട്ട് തൈലേറിയാസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികൾ ചത്തുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് വളരെ വലുതായിട്ട്. എങ്ങനെയാണ് ഇതിനെ അഴിച്ചുവിട്ട് വളർത്തുകയാണോ അതോ കിട്ടി? നമ്മളിവിടെ സാധാരണ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അഴിച്ചുവിട്ട് വളർത്തുന്നത്. വിശാലമായ ഓയിൽ പാം എസ്റ്റേറ്റിൻ്റെ സ്ഥലമുണ്ട് അവിടെ. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിലേക്ക് അവിടെ അഴിച്ചുവിട്ട് വളർത്തുന്ന നിലയാണ് ഉണ്ടായത്. കൂടെ ആൾ പോയി പുല്ല് തീറ്റി കൊണ്ടുവരുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അഴിച്ചുവിടുമ്പോഴും വിടാറുണ്ടോ? അതെ അതെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുപോലെ ഈ കായൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? കായൊക്കെ അടൂർ കായയുടെ തൊലി ഈ ചിപ്സ് ഉണ്ടാക്കുന്നതിന്റെ ബാക്കി ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് കിട്ടും. ഓ ശരി ശരി. പോച്ചയൊക്കെ പിന്നെ എങ്ങനെ? പോച്ചയൊക്കെ എണ്ണ പണി ചെന്ന് കണ്ടിച്ചോണ്ടിരുന്നു. ആ ശരി ശരി. അതിന് ആരാ പോകുന്നത്? അതിന് ചേട്ടനും ഇവിടെ രണ്ട് ജോലിക്കാർ മൂന്ന് ആണുങ്ങളുണ്ട്. ഇത്രയും പോത്തിനും കൂടെ ഇത്രയും പോച്ച പറിക്കുന്നത് ഭയങ്കര പാടല്ലേ? ആ ഭയങ്കര പാട് തന്നെ. അവർ മൂന്നുപേരും കൂടെ പോകും. ആ ശരി. ഈ പുളിയരിയൊക്കെ എവിടുന്ന് കിട്ടുന്നത്? പുളിയരിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന പുളിയര എന്നൊക്കെ പറയും. ആ പുളിയറ എന്ന്? ആ അത് ചാക്കമ്പടി കൊണ്ടുവരും. ചാക്കമ്പടി കൊണ്ട് ലോഡ് കണക്കിന് കൊണ്ടുവരും. ഇതെങ്ങനെ പിന്നെ വെള്ളത്തിലിട്ട് കൂത്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്? ആ വെള്ളത്തിലിട്ട് പത്ത് ദിവസം വരെ കിടക്കും. ഈ മഴയൊക്കെ വരുമ്പോ ഇവിടെ മൊത്തം അങ്ങ് പനലാവത്തില്ലേ? തുഴമ്പാവത്തില്ലേ ഇവിടെ? അല്ല, ഞങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ കിടക്കും. ഇപ്പൊ ഈ കുറച്ച് ദിവസം കൊണ്ടേ ഉള്ളു ഈ കന്നാലിയൊക്കെ ഇവിടെ കെട്ടിയിട്ടത് കൊണ്ട്, കോത്തമറ കെട്ടിയിട്ടത് കൊണ്ട് ഇത്തിരി വൃത്തികേടായത്. ശരി ശരി. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടോ? ഉണ്ട്. കുരങ്ങ മയിലും എല്ലാം ഉണ്ടല്ലോ ഇവിടെ. ഞാൻ കേട്ടിട്ടുണ്ട് ഓയിൽ പാമ്പിനകത്ത് പാമ്പ് ശല്യം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാമ്പ് ശല്യം. പാമ്പ് കടിച്ചിട്ട് നമ്മളെ എരുമയും പോത്തും ഒക്കെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മൂന്ന് ദിവസം മുമ്പ് ഒരു എരുമ പാമ്പ് കടിച്ച് മരിച്ചു കിടന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെയുണ്ട്, ധാരാളമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റിസ്കുകൾ അതിനകത്തുണ്ട്. അപ്പം ഒരു വലിയ നഷ്ടമാണ് ഇതിനകത്ത്. തീർച്ചയായിട്ടും ഓയിൽ പാമ്പിൽ പോകുമ്പോഴും ഈ തീറ്റ യഥാർത്ഥം ലഭിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരുപാട് റിസ്ക് നമുക്കുണ്ട്. ഒന്ന്, വലിയ കട്ടിങ്ങുകളുണ്ട്. കട്ടിങ്ങുകളിൽ വീണ് ചത്തുപോകാറുണ്ട്. കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞൊക്കെ പോകാറുണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ മറ്റ് രീതിയിൽ ജലാശയങ്ങളിലൊക്കെ വീണ് വള്ളിയിലൊക്കെ കുരുങ്ങി മരിച്ചു പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. കറണ്ടടിച്ച് മരിച്ച സാഹചര്യങ്ങളുണ്ട്. കെട്ടിയിട്ട് വളർത്തുന്നതാണ് എപ്പോഴും സുരക്ഷിതം. പക്ഷേ കൂടുതൽ നമ്പർ ആകുമ്പോൾ നമുക്ക് അത്രയും തീറ്റ കൊടുത്ത് വളർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇതിനെ അഴിച്ചുവിടുമ്പോഴും തിരിച്ചുവിടുമ്പോഴും എണ്ണ എടുത്ത് ഒക്കെയാണോ ഇവിടുന്ന്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ്. അങ്ങനെയാണ്. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിനെ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? ഇതിനെ നമ്മൾ ഹരിയാനയിൽ നിന്നുള്ള ഏറ്റവും നല്ല മുറ ഇനത്തിൽപ്പെട്ട കുട്ടികളെയാണ് നമ്മൾ കൊണ്ടുവന്ന് വളർത്തുന്നത്. അതിനെ മാത്രമേ എണ്ണം കൊണ്ടുവരൂ? അത് തന്നെയാണ് നമ്മളുടെ ഒരു വിജയ രഹസ്യം. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ മുറ ഇനത്തിലെ കുട്ടികളാണ് വേൾഡിൽ തന്നെ ഏറ്റവും നല്ല മുന്തിയ ബ്രീഡായിട്ടുള്ളത്. ഏറ്റവും നല്ല ബ്രീഡ് മുറ ഇനത്തിലാണ്. പെട്ടെന്ന് വളരുകയും ശാന്ത സ്വഭാവമായിരിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന മുറയാണ്. കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള പോത്ത്. അപ്പോൾ ആ നിലയിലുള്ള പോത്തുകളെ കൊണ്ടുവന്ന് വളർത്തുമ്പോഴേ നമുക്ക് ഒരു വർഷം വളർത്തി കഴിഞ്ഞാൽ നല്ല വലിപ്പത്തിൽ വിൽക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ വളർച്ചയുടെ പരിധി എന്ന് പറയുന്നത് ഒരു വർഷമാണ്? ഒരു വർഷം അങ്ങനെയല്ല, അങ്ങനെയല്ല. രണ്ട് വർഷമാണ് ഇതിൻ്റെ ഒരു വളർച്ച സാധാരണഗതിയിൽ. പക്ഷേ 5 വയസ്സ് വരെ പോത്ത് വളരും. നമ്മൾ സാധാരണഗതിയിൽ അതിൻ്റെ ഒരു രീതിക്കനുസരിച്ചാണ് 2 വർഷം മുതൽ 4 വർഷം വരെയാണ് നമ്മളിവിടെ ബഫലെ വളർത്തുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. 2 വർഷം മുതൽ, അതായത് 2 വയസ്സ്, അതിൽ 1 വയസ്സുള്ളതിനെയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. പിന്നെ 1 വർഷം വളർത്തുമ്പോൾ 2 വയസ്സാവും. പിന്നെ 1 വർഷം കൂടെയോ 1.5 വർഷം കൂടെയോ നമ്മൾ വളർത്തുന്ന സ്ഥിതി. ഇപ്പോഴത്തേക്ക് 3.5 വർഷമൊക്കെ വളർത്തിയാൽ വലിയ പോത്തായി മാറും. 700-800 കിലോ ചിലവ് വരുന്നില്ലേ? തീർച്ചയായിട്ടും ചിലവ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ അങ്ങനെ വളർത്തിപ്പോവും. പിന്നെ നമ്മളും കൗതുകത്തിന് വേണ്ടിയിട്ട് 2-3 നല്ല പോത്തുകൾ അങ്ങനെ വളർത്താറുണ്ട്. വിപണനം എങ്ങനെയാണ്? ആരാണ് പൊതുവെ വിപണനം? നമ്മളുടെ പ്രധാനമായിട്ടും നമ്മൾ ചന്തയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു വിപണന രീതിയല്ല നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ. നമുക്ക് ഈ ഉത്സവ പെരുന്നാൾ പോലെയുള്ള സമയത്തും അതുപോലെ തന്നെ കല്യാണം അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുമൊക്കെ നല്ല മാംസം തിരക്കി വരുന്ന ആളുകളുണ്ട്. ഇവിടെ എല്ലാ പുറത്തു പോയി എല്ലാ പച്ചിലകളുമൊക്കെ ഭക്ഷിച്ചു വരുന്ന പോത്തിറച്ചിയായത് നാടൻ നിലയിൽ തന്നെ നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഭക്ഷണം പോത്തിറച്ചി ലഭിക്കും എന്നുള്ളത് കൊണ്ടും മറ്റ് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നിലയിൽ എന്നുള്ളത് പെരുന്നാളൊക്കെ ആകുമ്പോൾ ഈ ഒളിഹ്യ നൽകുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് വളരെ പ്രധാനമായി വലിയ താല്പര്യമെടുത്ത് പള്ളിക്കാർ വന്ന്
കൂട്ടായി പോത്തുകൾ വാങ്ങിപ്പോവാറുണ്ട്. ശരി ശരി. അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ മാത്രമേ വെളിയിൽ നിന്ന് വരാറുണ്ടോ? വെളിയിൽ, തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, പത്തനംതിട്ട, ആ മൂന്ന് ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് പോത്തിനെടുത്ത് പോകാറുണ്ട്. മുമ്പൊരിക്കൽ കാസർഗോഡ് നിന്ന് വരെ വന്ന് ഇവിടെ നിന്ന് 30 പോത്തുകൾ എടുത്തു. അങ്ങനെ ബൾക്കായിട്ടാണ് എടുത്തിട്ട് പോകുക? ബൾക്കായിട്ടാണ്. പള്ളിയുടെ ആ പെരുന്നാളിൻ്റെ സമയത്താണ് ഇങ്ങനെ വന്ന് പള്ളികളിൽ ഒളിഹിയെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ കുറവുകളില്ലാത്ത നല്ല മേനിയുള്ള പോത്തുകളെയാണ് അവർക്ക് വേണ്ടത്. ആ നിലയിൽ നമ്മൾ സ്നേഹത്തോടെ വളർത്തുന്ന പോത്തുകളെയാണ് വേണ്ടത്. അത് അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്. ആ ഓക്കെ. അപ്പം ഇത് പിന്നെ അങ്ങനെ കൊണ്ടുപോകുമ്പോഴായിരിക്കണം ചേട്ടന് കൂടുതൽ പ്രയോജനവും. തീർച്ചയായിട്ടും ആ പള്ളിയിൽ കൊണ്ടുപോകുമ്പം ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ബയേഴ്സ്, നേരിട്ട് ആവശ്യക്കാരാണല്ലോ അത് കൊണ്ടുപോകുന്നത്. അപ്പം പള്ളിയിലേക്ക് കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ന്യായമായ വില എനിക്ക് കിട്ടാറുണ്ട്. പള്ളിക്കാരുമായിട്ട് സഹകരിച്ച് നല്ല നിലയിൽ പോകാറുണ്ട്. എല്ലാ വർഷവും അവർ നിരന്തരമായി വരാറുണ്ട്. എത്ര വയസ്സുള്ളതിനെയാണ് വളർത്തി തുടങ്ങുന്നത്? നമ്മൾ ഒരു വയസ്സുള്ളതിനെ വളർത്തി തുടങ്ങും. ഒരു വയസ്സുള്ളതിനെ വളർത്തി തുടങ്ങും. രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമേ വിൽപ്പനയുള്ളൂ. ഒരു വയസ്സുള്ളതിന് നമ്മൾ വാങ്ങുമ്പം 20 മുതൽ 25 ചിലവാണ്. രണ്ട് വയസ്സ് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോഴേക്കും ഒരു എറൗണ്ട് 50,000 അടുത്തുള്ള ഒരു വില നമുക്ക് കിട്ടും. ചേട്ടൻ ഹരിയാന പോയി നേരിട്ട് നേരിട്ട് നമ്മൾ കൊണ്ടുവരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് മറ്റ് തിരക്കുകളുള്ളതുകൊണ്ട് നേരിട്ട് പോകാൻ കഴിയുന്നില്ല. പക്ഷെ മറ്റ് സുഹൃത്തുക്കൾ ഇതിനിടയിൽ ഒരുപാട് പേരുണ്ടായി വന്നിട്ടുണ്ട്. ആ സുഹൃത്തുക്കൾ നമുക്ക് സ്വന്തം കാര്യം പോലെ തന്നെ നമുക്ക് കൊണ്ടുതരാറുണ്ട്. മറ്റൊരു ചോദ്യം, ഇത് ഇവിടെ വന്ന് നമുക്ക് കാണുന്നതിന് ബുദ്ധിമുട്ട് വല്ലതുണ്ടോ? വെളിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ അല്ല, വെളിയിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇതിനെ വളർത്തുന്ന രീതികൾ ഇവിടെ താമസിച്ച് കണ്ടു പഠിച്ചു പോകാറുള്ളു. നോട്ട് ബുക്ക് കൊണ്ടുവന്ന് എഴുതി പഠിച്ചു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം വന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അതിൻ്റെ തീറ്റയെക്കുറിച്ചും അതിൻ്റെ വളർത്തുന്ന രീതിയെക്കുറിച്ചും നമ്മൾ അവലംബിക്കുന്ന രീതിയും വരാവുന്ന ചികിത്സ അറിയാവുന്ന ചികിത്സ കാര്യങ്ങളും അതൊക്കെ ഡോക്ടർ ചെയ്യേണ്ടതാണ്. എങ്കിലും നമുക്ക് പരിചയം കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അണ്ണൻ്റെ ഈ തിരക്കിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? അത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരു വാചകത്തിൽ പറയാനുള്ളത്, രാവിലെ നമ്മളിപ്പോൾ തന്നെ രാവിലെയാണ് നമ്മൾ നടക്കാനിറങ്ങുന്നതിനോടൊപ്പം എല്ലാ ഫാമിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ഈ കാര്യങ്ങൾ കഴിയും. അതിനുശേഷം നമുക്ക് മറ്റ് കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ ഉണ്ട്. അതിലേക്കെല്ലാം കടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ അവരോടൊപ്പം നിൽക്കാൻ കഴിയും. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം ഒരിക്കലും വിരസമാവില്ല. നമുക്ക് ആത്മാർത്ഥതയുള്ള കുറച്ച് പേർ കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ അവർ നോക്കിക്കൊള്ളും. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും നമ്മളെ ലൈഫ് ബോറിംഗ് ആവുന്ന വിഷയമേ ഒതുക്കുന്നില്ല. അതാണ് പിന്നെ പോത്ത് കൃഷിയോ ഈ കൃഷിയൊക്കെ കൂടെ വിശ്വസിക്കുന്ന ആളുണ്ടെങ്കിൽ ഒരു സൈഡായിട്ട് നമുക്ക് പോകാൻ കഴിയും. അതാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മുഴുവൻ സമയം ഈ തരം കർഷകൻ എന്നുള്ളതിനപ്പുറത്തോട്ട് ഒരു സൈഡായിട്ട് പോകാൻ കഴിയും. പക്ഷെ എന്നാൽ നമ്മൾ ഓരോ കാര്യത്തിലും കൃത്യമായി സൂക്ഷ്മതയോടെ നമ്മൾ അത് കൈകാര്യം നോക്കേണ്ടതായിട്ടും ഉണ്ട്. ഞങ്ങൾ തന്നെ കുടുംബക്കാരായിട്ട് നിൽക്കുന്നു. എനിക്ക് 3 പിള്ളേരാ. ചേട്ടന് സുഖമില്ലാത്തതാ. പിന്നെ അവർക്ക് കിളയ്ക്കാനും വെട്ടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ അന്നം ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്നു. ഇവിടെ ഞങ്ങൾക്ക് റൂമുണ്ട് മേലി. പിന്നെ ഇവിടെ ആഹാരം കഴിക്കാന്നുള്ളത് അവിടെ അന്നം പറഞ്ഞതാ. അവിടെ തന്നെ ആഹാരം വെച്ച് കഴിക്കാൻ പറഞ്ഞതാ. ഞങ്ങൾക്ക് എളുപ്പം വേണ്ടി ഇവിടെ വെച്ച്. ശരി. അപ്പം പിന്നെ നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെ. ഒരാള് 10 പഠിക്കുന്നു, ഒരാള് 8 പഠിക്കുന്നു. പെൺപിള്ളേരാണ്, ഒരാണുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും 100%. ഞാൻ കുരുവിള കൃഷി തുടങ്ങുന്ന കാലം മുതൽ തന്നെ അവരും കർഷക കുടുംബമാണ്. അപ്പൊ അന്ന് മുതൽ തന്നെ എല്ലാ നിലയിലുള്ള സപ്പോർട്ടുകളും, അത് ബഫല്ലോ ഫാമിലാണെങ്കിലും ഇതിലാണെങ്കിലും കോഴി വളർത്തലിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും കുടുംബം ഒന്നടക്കം നമ്മളോടൊപ്പം സഹകരിച്ചാണ്. അണ്ണൻ പിന്നെ കുളത്തുപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കുളത്തുപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ നിലവിൽ കുളത്തുപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്. കുളത്തുപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ സർക്കാർ തലത്തിലൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് കിട്ടാറുണ്ടോ? അല്ല, അങ്ങനെ സഹായം ഞാൻ ഇതുവരെ അതിലേക്ക് ഞാൻ പോയിട്ടുമില്ല. ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുമില്ല. ആകെ വന്നിട്ടുള്ളത് ഒരു കറവയന്ത്രത്തിന്റെ പകുതി സബ്സിഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് അങ്ങനെ പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ സർക്കാർ തലത്തിൽ എന്തെങ്കിലും നിലവിൽ കൊടുക്കുന്നതായിട്ട് അറിയാം? സർക്കാർ തലത്തിൽ ഈ പോത്ത് വളർത്തൽ തുടങ്ങുന്നതിനൊരു സഹായം സർക്കാർ തലത്തിലില്ല ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ എരുമയാണെന്നുണ്ടെങ്കിൽ കിട്ടും. എരുമയ്ക്കും പശുവിനും കിട്ടാവുന്ന സബ്സിഡിയും കാര്യങ്ങളും ലഭിക്കാറുണ്ട്. പക്ഷെ നമ്മളത് പോയിട്ടില്ല. അതിനി അതിനെക്കുറിച്ച് ആലോചിക്കുക. പക്ഷേ എപ്പോഴും സ്ഥലം ഒരു വലിയൊരു ഘടകമാണ് അല്ലേ? സ്ഥലപരിധി തീർച്ചയായിട്ടും സ്ഥലമാണ്. അടുത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ആ നിലയിലേക്ക് കഴിയണം. നമ്മളതുപോലെ ബയോഗ്യാസ് പ്ലാന്റൊക്കെ ക്രമീകരിച്ചുകൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് മറ്റ് സ്മെല്ലോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാത്ത നിലയിലേക്ക് പോകണ്ടായിട്ടുണ്ട്. അതെല്ലാം ക്രമീകരിക്കേണ്ട. അതായത് പ്രധാനമായിട്ടും ഒരു കർഷക മനസ്സ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും മനസ്സ് വെല്ലുവിളി തന്നെയാണ്. വെല്ലുവിളി
വെല്ലുവിളികൾ നേരിടാൻ കഴിയണം. നമുക്ക് അതിലുപരി മറ്റൊന്നും കൊണ്ട് ഞാൻ പറയല്ല, ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് ഇതിനോടൊരു പ്രത്യേക സ്നേഹം, നമുക്ക് ഒരു പാഷൻ ഉണ്ടാവണം, പാഷൻ ഉണ്ടാവണം തീർച്ചയായിട്ടും. ഇതിനെയൊക്കെ വളർത്തുമ്പോൾ ഒരു സ്നേഹം അനുഭവിക്കാൻ നമുക്ക് കഴിയണം, ആ സന്തോഷം അനുഭവിക്കാൻ കഴിയണം. ഇതൊക്കെ ആകുമ്പോഴാണ് നമുക്കിത് കൃത്യമായിട്ട് നടത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്. വേറെ പറയാനുള്ളത്, പുതിയ തലമുറയിലെ ധാരാളം ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട്, എനിക്കും വലിയ സന്തോഷമാണ്. പക്ഷെ വരുന്നവർ കൂടുതൽ നാൾ അതിലേക്ക് നിൽക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അത് ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് പുതിയ തലമുറ എല്ലാം ആ നിലയിലൊരു ഇതിനകത്ത് പഴയ ആളുകൾ എടുക്കുന്നത് പോലെ ഒരു ടൈം പാസിന് വേണ്ടി മറ്റേ എടുക്കാൻ പുതിയ ആൾ കഴിയില്ലല്ലോ, അവരുടെ ജീവിതം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ പിന്നെ അവർക്ക് തുടരാൻ കഴിയില്ല എന്നുള്ളത്. ചലഞ്ച് ഏറ്റെടുക്കുന്ന ചെറുപ്പക്കാരും ധാരാളമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ പോത്തിൻ്റെ വിൽപ്പന മൂല്യം കുറച്ചുകൂടെ കൂടിയെങ്കിൽ മാത്രമേ അവർക്ക് നല്ല ലാഭത്തിലേക്ക് പോകാൻ പറ്റും. ആ സാഹചര്യം ഇപ്പോൾ ഇന്ത്യ മൊത്തത്തിലെടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളമായി കണ്ടെയ്നറുകളിൽ വരുന്നതുകൊണ്ട് ആ മൂല്യം ഉയർത്താൻ നമുക്ക് കഴിയുന്നില്ല. അതാണ് പ്രധാനമായിട്ടും ഇത് നഷ്ടമുണ്ടാകാനുള്ള കാരണം, ഏതെങ്കിലും ഒരെണ്ണം ചത്തുവെക്കഴിഞ്ഞാൽ തീർന്നില്ലേ, ഒരെണ്ണം അല്ലേ ഒരുപാട് നഷ്ടമായി അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം വളരെ നന്ദി, താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തന്നെ. അതെ, ഇനി ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും എനിക്ക് ആശംസ പറയാനുള്ളത് നമ്മുടെ അവാർഡ് കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ അവാർഡ് സ്വീകരിക്കുകയാണ് ചെയ്തോ? ഇന്നലെ അവാർഡ് സ്വീകരിച്ചു. എവിടെ വെച്ചിട്ടായിരുന്നു? അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു. മുഖ്യമന്ത്രിയും മറ്റ് അഞ്ച് മന്ത്രിമാരും അടങ്ങുന്ന ചടങ്ങായിരുന്നു. ശരി, വളരെ സന്തോഷം, താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാത്തിനും സഹായമാണ് അന്നെ, നമുക്ക് നല്ലതാണ്. ഞങ്ങൾ ഇത്രയും ദിവസം വന്നതിന് അന്നെ ദൈവമല്ല, ദൈവം പോലല്ല ദൈവം തന്നെ ഞങ്ങൾക്ക്. അങ്ങനെയാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊച്ചുങ്ങളെ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ നല്ലപോലെ പഠിപ്പിക്കാനും എല്ലാത്തിനും ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. ബുദ്ധിമുട്ടോടെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. വന്ന ശേഷം പിന്നെ അണ്ണൻ്റെ അടുത്ത് വന്ന ശേഷം ചേച്ചിയാണെങ്കിലും അണ്ണനാണെങ്കിലും നല്ല സ്വഭാവമാണ്.